വടകരയിൽ വിജയത്തിലേക്ക് പോകുന്ന കെ കെ രമ ആർ എം പിയുടെ നേതാവ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവർ സംസാരിക്കണം അതിലേക്ക് ഇപ്പോൾ വടകരയുടെ കാര്യം പറയുമ്പോൾ പോലും യു ഡി എഫ് ആയിട്ടൊരു അലയൻസിലൊക്കെയാണ് മത്സരിച്ചത്. പക്ഷെ പൊതുവിൽ ഒരു ഇടത് തരംഗമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. എന്താണ് തോന്നുന്നത്? അല്ല, അത് എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നതെന്നതിനെ സംബന്ധിച്ചിപ്പോഴും വ്യക്തമല്ല. കാരണം ഞാൻ ഭരണ മികവിൻ്റെ അടിസ്ഥാനത്തിലൊരു തുടർ ഭരണം എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിരുന്നില്ല. അപ്പോൾ ഏതൊക്കെ ഫാക്ടറുകളാണ് ഇതിനകത്ത് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൂടി വിശദമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചന്ദ്രശേഖരന് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും ചന്ദ്രശേഖരനാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉയർത്തിയ രാഷ്ട്രീയത്തെ തന്നെയാണ് വടകര ഈ ഒരു ഇടത് തരംഗത്തിലും ജയിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹവും തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് മുഴുവൻ ഇടത് തരംഗം ഉണ്ടാവുമ്പോഴും വടകരയിൽ കെ കെ രമ ശക്തമായ ലീഡ് നിലനിർത്തുന്നു, വിജയത്തിലേക്ക് അടുക്കുന്നു, വിജയിച്ചു എന്ന് തന്നെ പറയാവുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ചരിത്രത്തിൽ ഇന്നുവരെ ഇടതുമുന്നണിക്ക് ഒരു തിരിച്ചടിയും ഉണ്ടാവാത്ത വടകരയിൽ